നമസ്കാരം. പഴയതിനെ പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടും മുസ്ലിം ലീഗിലെ ഹരിത വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഏകപക്ഷീയമായി കമ്മിറ്റിയെ നിയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചുവെന്നാണ് മുസ്ലിം ലീഗിനെതിരെ ഉയരുന്ന ഗുരുതരാരോപണങ്ങളിൽ ഒന്ന്. MSF നേതാവിന്റെ സ്ത്രീ അധിക്ഷേപ വിവാദത്തിൽ പാർട്ടി നേതൃത്വത്തോടെ സമ്പൂർണ്ണ കൂറു പ്രഖ്യാപിച്ചവരെ മാത്രമാണ് പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരാതിക്കാരെ പിന്തുണച്ചവരെയെല്ലാം വെട്ടിനിരത്തി അല്ലെങ്കിൽ നിരത്തുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് പലയിടങ്ങളിലും ഹരിതയുടെ നേതാക്കൾ പ്രവർത്തകർ രാജിവെക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം ഇതൊന്നും ഗൗനിക്കുന്ന മട്ടില്ല. കുഴപ്പക്കാരെല്ലാവരും പടിക്കു പുറത്തു നിൽക്കട്ടെ എന്നതാണ് സമീപനം. MSF നേതാവിനെതിരെ എന്തെങ്കിലും നടപടിക്കോ ഹരിത നേതാക്കൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും ഒരു നവീകരണ ആലോചനയ്ക്കോ ലീഗ് ഇല്ല എന്ന് വ്യക്തം. വിമർശകരെ വെട്ടിയൊതുക്കി മുന്നോട്ട് പോകുന്ന ലീഗിന് ആരോടും ഒന്നും ബോധിപ്പിക്കാനില്ല എന്ന ദാർഢ്യമുണ്ടോ? പുതിയ തലമുറയുടെ ചോദ്യങ്ങളെ, സമത്വ രാഷ്ട്രീയത്തിന്റെ ചലനങ്ങളെ അവഗണിച്ച് ലീഗ് എത്ര ദൂരം ഇങ്ങനെ പോകും? സ്വാഗതം ഫസ്റ്റ് ബാറ്റിലേക്ക്. എന്നോടൊപ്പം NA കരീം, MSF ദേശീയ വൈസ് പ്രസിഡന്റ്, ശ്രീമതി മിന ജലീൽ ഹരിതയുടെ മുൻ കമ്മിറ്റിയിലെ സംസ്ഥാന സെക്രട്ടറി, ശ്രീ മുഹമ്മദ് ഹനീഫ നിരീക്ഷകൻ, ശ്രീ CK അബ്ദുൽ അസീസ് നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി മിന ജലീൽ, ഈ പ്രശ്നമുന്നയിച്ച ആളുകളെ മുഴുവൻ ലീഗ് പലതരത്തിൽ ഒഴിവാക്കുകയാണ്. അതിന്റെ മുന്നണിയിലുണ്ടായിരുന്ന ഫാത്തിമ തഹലിയെ MSF ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. മറ്റു ചില നടപടികൾ കൂടി വരും എന്നും കേൾക്കുകയാണ്. എന്നുവെച്ചാൽ പ്രശ്നമുന്നയിച്ച ആളുകളെ മുഴുവൻ നിശബ്ദരാക്കാൻ ലീഗ് ശ്രമം അല്ലെങ്കിൽ അവരുടെ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഈ പ്രശ്നം, ഈ ചോദ്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ സമ്പൂർണമായും ലീഗിൽ ഹരിതയിൽ അവസാനിക്കുമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ പറയൂ. ഓക്കെ, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് കാണുന്നത്. ബേസിക്കലി ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയവും ഇപ്പോൾ ലീഗ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയും രണ്ട് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായി തീരുമാനിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തിന്റെ മുകളിൽ പരാതി കൊടുത്ത ആളുകൾക്ക് എതിരെയാണ് ഇപ്പം നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതികാര നടപടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. തികച്ചൊരു ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവായിട്ടാണ് ഈ ഒരു നടപടിയെ നമ്മൾ നോക്കിക്കാണുന്നത്. തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഇത്രയും കാലത്ത് ഒരു ഇഷ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ പാർട്ടി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും, ഈ ഒരു ഇഷ്യൂവിന്റെ മുകളിൽ പാർട്ടി എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും തികച്ചും അപലപനീയമാണ്. ഫാത്തിമ തഹ്ലിയെ നീക്കം ചെയ്തിട്ടുള്ള തീരുമാനവും അതിലും അപലപനീയമായിട്ട് തന്നെ കാണുന്നു. അല്ല മിന, നിങ്ങളിപ്പോ ഈ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യപരമല്ല, അത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്, കുറെ അധികം പരാതിയും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതൊന്നും ഗൗനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുറത്താക്കേണ്ടവരെയൊക്കെ പുറത്താക്കും, ഏത് വലിയ ആളുകളാണെങ്കിലും. സംരക്ഷിക്കേണ്ട ആളുകളെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെയോ പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദങ്ങളെയോ ഒന്നും ലീഗ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അതെ, ഈ ഒരു മെയിൽ അറോഗൻസിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ദാർഷ്ട്യത്തിനെയാണ് നമ്മളും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പം ശരിക്കും ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോട് ഒട്ടും കൂറ് പുലർത്താത്ത ഒരു ദാർഷ്ട്യമാണ് നമ്മളിത് കാണുന്നത്. ഈ ദാർഷ്ട്യത്തിനെ കാലം ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെ, കാലത്തിന്റെ കാവ്യനീതിയിൽ നമുക്ക് നീതി ലഭിക്കും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് തീർച്ചയായും ദാർഷ്ട്യമാണ് അല്ലെങ്കിൽ ഒരു ഫാസിസമായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് ആരെയും ബോധിപ്പിക്കേണ്ട, ആരെയും പേടിക്കേണ്ട, അവർ സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. തികച്ചും ഒരു വ്യക്തി താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ് ലീഗ് ഇന്ന് മുന്നോട്ടെടുത്തോണ്ടിരിക്കുന്നത്. ആരെയും ബോധിപ്പിക്കേണ്ട, ആരോടും ഒന്നും പറയേണ്ടതില്ല, ഒരു ഓഡിറ്റിനും വിധേയമാകേണ്ടി വരുന്നില്ല എന്ന അമിതാത്മവിശ്വാസവും ധാർഷ്ട്യവുമാണോ? അതോ എത്ര സമ്മർദ്ദമുണ്ടായാലും ചില ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത വിധം ലീഗ് എന്തെങ്കിലും കുരുക്കിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രീമതി മിന, ഏതെങ്കിലും തരത്തിൽ വ്യക്തികളുടെ അമിതമായ അധികാരത്തിന്റെ ഈ വലയത്തിൽപ്പെട്ടിട്ട്? അതന്നെ പറഞ്ഞത്, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിമപ്പെട്ടു പോവാണ് ലീഗിന്റെ ആദർശം ഒരു വഴിക്കും, ലീഗിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വഴിക്കും, ഇപ്പോൾ ഉള്ള ലീഗിലെ നേതൃത്വത്തിലുള്ള വ്യക്തികൾ ഒരു വഴിക്കുമാണ് നടക്കുന്നത്. ആ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ലീഗ് അടിമപ്പെട്ടു പോവാണ്. അടിപ്പെടുന്നു പറയുമ്പോൾ PK നവാസിനെ പോലുള്ള ആളുകളെയാണോ, അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർമാരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഈ ഒരു PK നവാസിനെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. SPK നിവാസിൻ സംരക്ഷിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനീയരായ ആളുകളാണ്. തീർച്ചയായിട്ടും ആ താല്പര്യത്തിന് പാർട്ടി സമ്പൂർണമായും വഴിപ്പെടുകയാണ്.
അതെ, തീർച്ചയായിട്ടും. പാർട്ടി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണല്ലോ. അപ്പം ഈ പി കെ നവാസിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആ മുതിർന്ന കമ്മിറ്റി അല്ലെങ്കിൽ മുതിർന്ന ഉന്നത അധികാര സമിതിയാണ് ഇപ്പോ പാർട്ടി അവർക്ക് അടിമപ്പെട്ടു പോവാണ്. പാർട്ടിന്റെ ഹോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് പി കെ നവാസിന് അഹിതമായ എന്തെങ്കിലും ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടോ? പാണക്കാട് കുടുംബം എന്ന് തീർത്തു പറയാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളെ ഒരു വിഷയം അവതരിപ്പിച്ച സമയത്ത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഞങ്ങളെ പ്രശ്നം കേട്ടിരുന്ന ഇത് കൺവിൻസ്ഡ് ആയിട്ടുള്ള പാണക്കാട് കുടുംബത്തിലെ ആളുകളുണ്ട്. അതുകൊണ്ട് പാണക്കാട് കുടുംബം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം പക്ഷേ പാണക്കാട് സാധിക്കല് തങ്ങളെ പ്രത്യേകമായി പറയേണ്ടി വരും. പാണക്കാട് സാധിക്കല് തങ്ങളുടെ താല്പര്യമാണ് ഈ എപ്പിസോഡിൽ മുഴുവനും നടക്കുന്നത് എന്നാണ് നിങ്ങൾ കാണുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ലീഗിനകത്ത് ഇപ്പോൾ ഒരു നിലയ്ക്കും ഇല്ല എന്ന് വെച്ചാൽ എത്ര വലിയ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചാലും എത്ര സമത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാലും പുറത്ത് എന്തുമാത്രം വലിയ സമ്മർദ്ദമുണ്ടായാലും സാധിക്കലി തങ്ങൾ തീരുമാനിക്കുന്നത് നടക്കുമോ അതിനകത്ത്? അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ മുഖ്യം. ഒരു പൊളിറ്റിക്കൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്തു നോക്കിയാലും അപ്പം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ആരെയും ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇതാണ് ശരി ഇതിന്റെ കൂടെ നിൽക്കണം നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ ലീഗിലെ പല നേതാക്കളും മുന്നണി നേതാക്കൾ മുന്നണി നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി മിന്ന, ഈ നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ നടപടിയെടുക്കുക, ഒറ്റപ്പെടുത്തുക, പലതരത്തിൽ ആക്രമിക്കുക എന്നതുവഴി ആളുകളെ നിങ്ങളുടെ ചേരിയിൽ നിന്ന് പരമാവധി കുറയ്ക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ പരമാവധി പാർട്ടി നേതൃത്വത്തോട് വിധേയത്വം പ്രകടമാക്കാനുള്ള തിരക്ക് കാണുകയാണ് ലീഗിൽ നിന്ന്, പല പ്രധാനികളിൽ നിന്നും. അപ്പോ അതുകൊണ്ട് നിങ്ങൾ വളരെ ചെറിയ സംഘമായി ഒറ്റപ്പെടുന്നു എന്ന പ്രശ്നമുണ്ടോ? ഞങ്ങള് എത്ര ചെറിയ സംഘങ്ങൾ, ഞങ്ങൾ ഇനി ഒരാളായാലും ഞങ്ങൾക്ക് അതിൽ ടെൻഷൻ ഇല്ല. കാരണം ഞങ്ങൾക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, ശരി ഞങ്ങളെ ഭാഗത്താണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. അതിന്റെ ഞങ്ങള് ഒരു ആദർശത്തിനോടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോടോ അല്ല പൊരുതുന്നത്. വ്യക്തി ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ട് വ്യക്തികളുടെ മനോഭാവങ്ങൾക്കെതിരെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ മനോഭാവത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കാണുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ചെന്നൈ കരീം, MSF ദേശീയ വൈസ് പ്രസിഡന്റ് ചെന്നൈ കരീം, പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ വ്യക്തി താല്പര്യം ഒന്നു മാത്രമാണ് ഇതിനകത്തെ ഏക പ്രശ്നം, ബാക്കിയെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കെതിരെ ഒരു നടപടി എടുക്കാനോ അവരെ ക്ഷീണിപ്പിക്കാനോ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇത്ര അധികം വലിയ സങ്കീർണ പ്രശ്നമായി ഇത് മാറുന്നത്, പാർട്ടി ഇങ്ങനെ പൊതുവേദിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് എന്നാണ് അതിനകത്തുനിന്ന് പുറത്തു വരുന്ന കുറച്ചൊരു ക്ലാരിറ്റിയുള്ള ഒരു വിമർശനം. ആദ്യമായിട്ട് ഈ ചർച്ചയിൽ തുടക്കം മുതൽ പങ്കെടുത്ത ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഒരു മാസത്തിലേറെയായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തിൻ്റെ ഒരു തുടർ ചർച്ചയായിട്ടാണ് ഇതിനെയും കാണുന്നത്. ഇതിലൊരു പ്രത്യേകിച്ചൊരു പുതുമയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ചർച്ചയ്ക്ക് നൽകിയിരിക്കുന്ന ശീർഷകം തലവാചകം തന്നെ പൂർണ്ണമായും തെറ്റാണെന്നുള്ള ഒരു പ്രതിഷേധവും അതിലുള്ള വിയോജിപ്പും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുസ്ലിം ലീഗിന് അതിന്റെ പാർട്ടിയുടെ നടപടിക്രമങ്ങൾക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം പ്രകാരം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി കൂടിയെടുത്ത തീരുമാനങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും. അത് പാർട്ടിയുടെ സയ്യിദ് ഹൈദരലി തങ്ങൾ മുതൽ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ മുഴുവൻ, ഇപ്പോൾ സയ്യിദ് ഹൈദരലി തങ്ങൾക്ക് ശാരീരികമായ പ്രയാസമുള്ളത് കൊണ്ട് ഉന്നതാധികാര സമിതി അംഗം കൂടിയായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ എ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഡോക്ടർ എം കെ മുനീർ സാഹിബും അഭിനന്ദനായ ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട പി എം എ സലാം സാഹിബും കെ പി എ മജീദ് സാഹിബും ഉൾപ്പെടുന്ന മുഴുവൻ ഉന്നതാധികാര സമിതി അംഗങ്ങളും കൂടി ചേർന്നെടുത്തൊരു തീരുമാനമാണ്. താങ്കളുടെ ഈ ചോദ്യം തീർത്തും അപ്രസക്തവും അതുപോലെ തന്നെ ദുരുദ്ദേശപരവുമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇവിടെ ഒരു തീരുമാനമെടുക്കുന്നതിന് പുറത്ത് പാർട്ടിക്കൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു തീരുമാനവും പാർട്ടി ഇതുവരെ കൈകൊണ്ടിട്ടില്ല. അത് മീഡിയ വണ്ണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനലോ പെട്ടെന്ന് അത് എടുത്തത് ഇങ്ങനെയാണ് എന്ന് മുൻവിധിയോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വകവച്ച് നൽകാൻ
ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. താങ്കളുടെ മുൻപിലേക്ക് വെക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ തോതിലുള്ള വിമർശനം കേൾക്കുന്നുണ്ട്. അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത്, അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത്, പോലീസ് കേസ് നേരിടുകയും അറസ്റ്റിലാവുകയും ചെയ്തു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ചെറിയ കാര്യമൊന്നുമല്ലോ, അത്രയും വലിയ മോശം സംഗതികളിലൂടെ ലീഗ് കടന്നുപോയിട്ടുള്ളത് വേറെ എപ്പോഴാണ്? എന്നിട്ട് കൂടി അയാൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അയാളെ സംരക്ഷിക്കുന്ന ലീഗിന് ഒരു നിലയ്ക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഏതോ കേന്ദ്രമുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കണം. അത് പാണക്കാട് സാദിക്കലി തങ്ങളാണ് എന്ന് പറയുകയാണ് ഹരിതയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ. അതാണ് ഞാൻ ചോദിച്ചത്. അത് 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 പൂർണ്ണമായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്താണ് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് ഞാൻ അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമല്ല മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള, നിയമാനുസൃതമായിട്ടുള്ള, പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിനകത്താണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായി അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട സ്ത്രീ ആക്ഷേപവും ഒക്കെ. നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് ഈ കാര്യങ്ങൾ. ഞാൻ ആ ചർച്ച ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒറ്റവാചകത്തിൽ താങ്കളോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും പറയാനുള്ളത്, ഈ കാര്യം പാർട്ടി വളരെ വിശദമായി, വളരെ മൈന്യൂട്ടായി പരിശോധിച്ചുകൊണ്ട്, അതിനകത്തുള്ള ശരിതെറ്റുകൾ പരിശോധിച്ചുകൊണ്ട് ഇരുവിഭാഗങ്ങളെയും, MSF സംസ്ഥാന നേതാക്കളെയും ഹരിതയുടെ സംസ്ഥാന നേതാക്കളെയും ഒരുമിച്ചിരുന്ന് നമ്മൾ എത്രയോ മീഡിയ വണ്ണിലൂടെ മറ്റ് ചാനലുകളൊക്കെ ചർച്ച ചെയ്താണ്, ഞാൻ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതാണ്. ഇത് എത്രയോ സമയം ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും സൗഹൃദാന്തരീക്ഷത്തിൽ പിരിഞ്ഞുപോയതാണ്. പിന്നീടും ഇതേ കാര്യം മുന്നോട്ട് വെച്ചപ്പോഴാണ് ആളുകൾക്ക് കൂടി കൺവിൻസിംഗ് ആയിട്ടുള്ള, അവരെയും കൂടി വിശ്വാസം എടുക്കുന്ന പരിഹാരം ഉണ്ടാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കും എന്നാണ് PK നവാസുമായി ബന്ധപ്പെട്ട് ധാരണ ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ ഈ സമവായ ഫോർമുല ഉണ്ടാക്കിയ ശേഷം ഈ PK നവാസ് ഫേസ്ബുക്കിൽ എഴുതിയത്. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് PK നവാസ് പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും ഒരു തെറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഖേദമുണ്ട് എന്നൊരു ഉദാര മനസ്കത കൂടി. അപ്പൊ അതാണ് ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള സമവായ പോട്ടെ, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അത് ഒരുപാട് പറഞ്ഞുകൊണ്ടാണ്. ഈ പ്രശ്നം ഉന്നയിച്ച ആളുകളെ ഓരോന്നോരോന്നായി തല വെട്ടുകയാണ്. ഈ പ്രശ്നം ഉന്നയിച്ച ഹരിതയുടെ കമ്മിറ്റി ആദ്യം മരവിപ്പിച്ചു, പിന്നെ അത് നീക്കി. അതിനുശേഷം ഇപ്പോ ഫാത്തിമ തഹലിയ മുതൽ ഇങ്ങോട്ട് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആരോപണ വിധേയനായ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അങ്ങേയറ്റം തലകുനിച്ച് നിർത്തി പോലീസ് സ്റ്റേഷനിൽ പോയി അറസ്റ്റിന് വിധേയനായ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരക്ഷരം, ഒരു വാചകമില്ല, ഒരു നടപടിയില്ല. പരാതി ഉന്നയിച്ച സ്ത്രീകൾ അവർ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലീഗ് ചെയ്യണമെങ്കിൽ ലീഗിനകത്തൊരു നിക്ഷിപ്ത താല്പര്യക്കാരൻ അല്ലെങ്കിൽ താല്പര്യക്കാരുടെ സംഘം ഉണ്ടെന്ന് സംശയിക്കണം. അത് പാണക്കാട് സാദിക്കലി തങ്ങളാണെന്ന് പുറത്തു പറഞ്ഞു കേൾക്കുന്നു. അതിപ്പോ ആ നിലയ്ക്ക് അതിനെ അംഗീകരിക്കുകയാണ് ഹരിതയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ. അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ട നിഷാദ്, എനിക്ക് സമയം തരുമെങ്കിൽ ഞാൻ ആ കാര്യം വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉയർന്നു വന്ന ആരോപണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നിരവധിയായി ചർച്ച ചെയ്തതാണ്. ഇവിടെ MSF ഏതെങ്കിലും ഒരു ഭാരവാഹിക്കോ, ഹരിതയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹിക്കോ എതിരായ ഒരു നടപടി വ്യക്തിപരമായി മുസ്ലിം ലീഗ് പാർട്ടി കൈക്കൊണ്ടിട്ടില്ല, ഇന്നോളം കൈക്കൊണ്ടിട്ടില്ല. ഇന്നാണ് ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ശ്രീമതി ഫാത്തിമ തഹലിയയെ നീക്കം ചെയ്തതായി പാർട്ടി തീരുമാനമറിയിച്ചത്. ആ തീരുമാനമെടുക്കുന്നതിന് പിന്നിലും വളരെ കൃത്യമായ കാര്യകാരണങ്ങളുണ്ട്. അത് സമയം തരുമെങ്കിൽ വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഞങ്ങൾ ഈ സമയം വരെയും നടപടിയെടുത്തിട്ടില്ല. ഇന്നാണ് അത്തരമൊരു നടപടി ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായത്? നേരത്തെ ഹരിതയുടെ ഭാരവാഹികളും MSF ഭാരവാഹികളും ഒരുമിച്ചിരുത്തി ഒരു വിഷയത്തെ പരിഹരിച്ചതിനെ വീണ്ടും വീണ്ടും വിഷയമാക്കി തീർക്കുക. അഭിവന്ദനായ സലാം സാഹിബ് വളരെ വിശദമായി ഇന്നലെ അത് പറയുകയുണ്ടായി. മറ്റു നേതാക്കന്മാരൊക്കെ ആ കാര്യങ്ങൾ പരസ്യമായി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. മുസ്ലിം ലീഗിന്റെ അംഗത്വമുള്ള, അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ട്, 25 ലക്ഷം അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് പാർട്ടിയിൽ 50% വരുന്ന വനിതകളാണ്. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള MSF 5 ലക്ഷം വിദ്യാർത്ഥി മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ 2 ലക്ഷത്തിലപ്പുറം പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ക്യാമ്പസിനകത്ത് ഹരിതയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു സ്ത്രീവിരുദ്ധരാണെങ്കിൽ, ഞങ്ങൾക്ക് സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തോട് വിമുഖത കാണിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പിന്നെ ഹരിതയെ ഉണ്ടാക്കിയത്?
ഞങ്ങൾ ഇവരെ രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടുവരാൻ, അവരുടെ സംഘടനാ വൈഭവത്തെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവരുടെ വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുന്ന ഒരു സമൂഹത്തെ രാഷ്ട്രീയമായും സാമൂഹികമായും അഡ്രസ് ചെയ്യുവാൻ, ഇതൊക്കെയാണ് ഞങ്ങൾ ഹരിത ഉണ്ടാക്കുമ്പോൾ, മുസ്ലിം ലീഗ് വനിതാ ലീഗ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ആശയങ്ങൾ. പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഭാഗം അത് മുസ്ലിം ലീഗ് അംഗങ്ങളാണ്. അത് വനിതയെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ അല്ല, പാർട്ടി അംഗങ്ങളാണ്. അംഗങ്ങൾ എല്ലാവരും പാർട്ടി ചട്ടക്കൂടിനകത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ്. ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് പാർട്ടി നടപടിയെടുക്കുക. സിപിഐഎമ്മിനത്ത് നടപടിയില്ലേ? നമുക്കറിയാം കേരളത്തിലെ ചരിത്രത്തിൽ സിപിഐഎം വലിയ നടപടിയെടുത്ത പ്രധാനപ്പെട്ട രണ്ട്. ഓക്കെ, അക്കാര്യത്തിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചു പോയാൽ ആർക്കെതിരെയും നടപടി എടുക്കേണ്ടി വരുന്നതാണ്. എനിക്ക് ചെറിയ സാങ്കേതിക പ്രശ്നം, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. സി കെ അബ്ദുൽ അസീസ്, മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും നിരക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന വിശ്വാസത്തിലെടുക്കുന്ന ഒരു സമീപനത്തിലേക്കല്ല പോകുന്നത്. കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയൊക്കെ പരമാവധി ഒഴിവാക്കി പോവുക, കുറച്ചു കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ ആയിക്കൊള്ളും എന്ന ഒരു സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. കാലം പുതിയതാണ് എന്നതുകൊണ്ട് ലീഗ് എടുക്കുന്ന ഈ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന ഈ സമീപനം പുതിയ കാലത്ത് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ പ്രശ്നം ഞാൻ കുറെ ദിവസമായി നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംഘടനക്കുള്ളിൽ ഉണ്ടാവുന്ന ഡിസിഡന്റ് വ്യൂസിനെ, വിയോജനങ്ങളെ എങ്ങനെയാണ് പൊളിറ്റിക്കലി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിഷയമുണ്ട്. അത് ലീഗിന് വളരെ കൺവിൻസിംഗ് ആയി അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വ്യക്തികൾക്കിടയിലുള്ള പിന്നെ പ്രശ്നമല്ല. ഇത് സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഇപ്പം MSF വനിതാ വിഭാഗമാണ് ഹരിത എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിദ്യാർത്ഥി സമൂഹം, സ്ത്രീ പെൺകുട്ടികൾ ഉൾക്കൊള്ളുന്ന ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ബോധ പരിസരം മുസ്ലിം ലീഗ് വിഭാവനം ചെയ്യുന്ന ഒരു ബോധപരിസരമല്ല. ഇപ്പം മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റേതായ ഒരു ബോധപരിസരമുണ്ട്, വളരെ കാലമായിട്ട് നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പൊതുവെ, ഞാൻ ഈ MSF ആയാലും ഏത് വിദ്യാർത്ഥി സംഘടനയായാലും അവരുടെ ബോധപരിസരം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ തന്നെ ചില പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വരാൻ വൈകും, അതുകൊണ്ട് ഇനി പെൺകുട്ടികൾ സംസാരിച്ചോളൂ എന്നൊരു ലീഗ് നേതാവ് പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഇന്ന് ഈ പുതിയ ലോകത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ചും മുസ്ലിം വിദ്യാർത്ഥിനികൾ, അവർ വളരെ സൂക്ഷ്മമായി ഡിസ്ക്രിമിനേഷന്റെ, വിവേചനത്തിന്റെ ശബ്ദം, വിവേചനത്തിന്റെ സ്പന്ദനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ പിന്നെ ഇന്റലക്ച്വൽ ക്രാഫ്റ്റ് അവർ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രശ്നത്തെ രണ്ട് തലത്തിലാണ് കാണേണ്ടത്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് പിന്നെ കണ്ടെക്സ്റ്റിന്റെ രൂപത്തിൽ നമുക്കതിനെ കാണുമ്പോൾ, അതിൽ നേരത്തെ MSF നേതാവ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ അച്ചടക്കം സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒതുക്കിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ പൊതുവിൽ പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ സിസ്റ്റവും, എല്ലാ പവർ സിസ്റ്റവും, എല്ലാ രാഷ്ട്രീയ സംഘടനാ സിസ്റ്റവും അത് സ്ത്രീകൾക്കെതിരാണ്, പാട്രിയാർക്കലാണ്. പ്രധാനമായിട്ട് പുരുഷാധിപത്യവുമായിട്ട്, അധികാരം എന്ന് പറഞ്ഞാൽ തന്നെ പുരുഷാധിപത്യവുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. മതമായാലും രാഷ്ട്രീയമായാലും നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇത് വളരെ വലിയ ഒരു ആശയത്തെയാണ് ഈ കുട്ടികൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ കാണുന്നത് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഈ പുരുഷാധിപത്യത്തിന്റെ, അത് വെസ്റ്റേൺ കൺട്രീസിലായാലും ഡെമോക്രസിയിലായാലും എവിടെയാണെങ്കിലും, ലോകത്തുള്ള സ്ത്രീകളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഓപ്പറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ മൈനോറിറ്റിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞ നമ്മൾ വിമൺ എന്ന് പറയുന്ന വിമൺ ഫോക്കിനെ തന്നെ നമ്മൾ മൈനോറിറ്റി ആയിട്ട്, അധികാരമില്ലാത്ത മൈനോറിറ്റി എന്ന് ഞാൻ പറയുന്ന അധികാരമില്ലാത്തവരാണ്. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതൊന്ന്, മുസ്ലിംനെസ് എന്ന് പറയുന്നത് തന്നെ ഡിസ്ക്രിമിനേഷന്റെ ഒരു അതിൻ്റെ ഒരു സൂചകമായി ആഗോള തലത്തിൽ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലും ഒരു ഒരു ഉയർന്ന ജോലി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോലി കിട്ടണമെങ്കിൽ, അവിടെയൊക്കെ തന്നെ മുസ്ലിംനെസ് ഒരു ഡിസ്ക്രിമിനേഷന്റെ ഒരു 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 വിഷയമാണ്. അതിൽ മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ ഓപ്രസ്ഡ് വിഭാഗത്തിൻ്റെ പ്രതിനിധി, അതിൻ്റെ എംബോഡിമെന്റ് എന്നുള്ളതിനോടൊപ്പം തന്നെ മൈനോറിറ്റി കൂടിയാണ്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെയും എംബോഡിമെന്റ് കൂടിയാണ് മുസ്ലിം സ്ത്രീ. അപ്പോൾ ഇത് ലോകത്ത് നിന്ന് നടക്കുന്ന ഒരു വലിയ ഓപ്രസർ ആൻഡ് ഓപ്രസ്ഡ് തമ്മിലുള്ള സംഘടനത്തിന്റെ ഒരു ഒരു ഭാഗമാണ്. അത് ഈ കുട്ടികൾക്ക് മനസ്സിലാവും. കാരണം ഇവര് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വളരെ വിമർശനാത്മകമായി ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ആ തരത്തിലാണ് നിങ്ങളെ ബോധപരിസരം രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ അത് ലീഗിന്റെ നേതൃത്വത്തിന് ഇപ്പം മനസ്സിലാവില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികളെ
ഇപ്പോ ലീഗിനോട് കലപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോ ലീഗിനെ പുറത്താക്കിയാലും നിങ്ങൾ ലീഗിൽ നിന്ന് പോരുന്ന എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ഈ തരത്തിലുള്ള ഒരു പുതിയ സമ്മർദ്ദ ശക്തി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിൽ പാട്രിയാർക്കി, മതപരമായ പാട്രിയാർക്കിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം തിയോളജിക്കലി മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ തിയോളജിയൻ ആയാൽ മാത്രമേ എനിക്ക് ഈ റിലിജിയസ് പാട്രിയാർക്കിയെ ചോദ്യം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അവർ പുതിയ ആയത്തോട് നിന്റെ മുമ്പിൽ വെക്കും. പക്ഷെ അതേസമയത്ത് രാഷ്ട്രീയമായി ഇതിന് എന്താ പരിഹാരം? സാധാരണക്കാരായ ഇതിന് പരിഹാരം പ്രയോഗം തന്നെയാണ്, പ്രാക്സിസ് ആണ്, ഇതിനെ ചെറുക്കുക എന്നുള്ള പ്രാക്സിസ് ആണ്. മുസ്ലിം ലീഗിന്റെ ഒരു ബോധപരിസരം, അതായത് അവരുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ, അവരുടെ ലോക കാഴ്ചപ്പാട് എന്നിവ, രണ്ട് പുതിയ ഈ സ്ത്രീകളുടെയും ഒപ്പം മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും രണ്ട് ലെയറിൽ പോകുന്നു എന്ന അന്തരം പലയിടത്ത് കൂട്ടിമുട്ടുന്നതാണ് അദ്ദേഹം ഈ പ്രശ്നമായി കാണുന്നതിൽ ഒന്ന്. അതൊരു പ്രധാനപ്പെട്ട വാലിഡായ പോയിന്റ് ആണ്. ശ്രീ ഹനീഫ, താങ്കൾ ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ആളാണ്. നോക്കൂ, ഇതിനകത്ത് തുടക്കത്തിൽ വന്ന പോയിന്റ്, ഇത്ര വലിയ സമ്മർദ്ദമുണ്ടായിട്ടും ആരോപണ വിധേയനത്തിന് നടപടി വേണ്ട, ഉന്നയിക്കുന്നവരെ നടപടി എടുത്ത് പുറത്താക്കിയാൽ മതിയെന്ന് ലീഗ് തീരുമാനിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവ ഒരു കഴമ്പില്ലാത്ത സംഗതിയാണ്, ഒരു ആണധികാര ബോധത്തിൽ നിന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു പരാമർശം നടത്തി, അത്രേ ഉള്ളൂ അത്. ബാക്കി അതിനെ ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്തുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പുറത്തെ ചേരിയെ ആക്രമിക്കാൻ ഒരു വടിയായി എടുത്ത് ഉപയോഗിക്കുകയാണ്. അത് ലീഗ് നേതൃത്വം അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അതിന് അത്തരത്തിൽ തന്നെയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ആലോചിക്കുകയും ചെയ്തു. അതാണ് അതിനകത്ത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇത് അച്ചടക്ക നടപടി എന്നത് ഒരു എന്താ പറയുക, ഏതൊരു പാർട്ടിക്കും ബാധകമായ അതിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന്, ഒരു സംഘടന എന്ന നിലയിൽ അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അച്ചടക്ക നടപടികൾ സ്വാഭാവികമായ ആവശ്യമുണ്ട്. എന്നാൽ അച്ചടക്ക നടപടികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം ഈ സി കെ അബ്ദുൽ അസീസ് ഇത്രയും നേരം ഇവിടെ വിശദീകരിച്ചത്. അത് മറ്റൊരു പ്രശ്നമാണ്. ഇതാണ് നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. മുസ്ലിം ലീഗിന് അതിന്റെ നേതൃത്വത്തിന് ഈ പരാമർശം നടത്തിയ പി കെ നവാസിന് പോലും അദ്ദേഹം നടത്തിയത് ഒരു തെറ്റായ പരാമർശമാണ്, രാഷ്ട്രീയമായി ശരിയല്ലാത്ത ഒരു പരാമർശമാണ് എന്ന അറിവില്ല. അതൊരു ജ്ഞാനമാണ്. ആ ഒരു അത്തരമൊരു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലീഗിന്റെ നേതൃത്വത്തിനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇദ്ദേഹം നടത്തിപ്പോയ അബദ്ധത്തിൽ പറഞ്ഞുപോയ ഒരു പരാമർശമല്ല, അദ്ദേഹം വളരെ ബോധപൂർവം പറഞ്ഞ ഒരു പരാമർശം. അത് രാഷ്ട്രീയമായി തെറ്റാണ്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ അനുസരിച്ച് തന്നെ തെറ്റായ പരാമർശമാണ് എന്നതിന് ബോധ്യമില്ല. അതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇത് അച്ചടക്ക നടപടി എന്നത്, ഈ അച്ചടക്ക നടപടി ആരാണ് സ്വീകരിച്ചത്? ഇപ്പൊ ഇവിടെ ഇദ്ദേഹം എൻ എ കരീം, അദ്ദേഹം ദേശീയ വൈസ് പ്രസിഡന്റാണ് എം എസ് എഫിന്റെ. ഈ ഇപ്പൊ പുറത്താക്കിയ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഫാത്തിമ തഹലിയുടെ സമാനമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പാർട്ടിക്ക് ഒരു ഭരണഘടന ഇല്ലേ? അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചില വാദമുഖങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഉന്നതാധികാര സമിതി യോഗം ചേർന്നിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന. ഉന്നതാധികാര സമിതി ഭരണഘടനയിൽ ഉണ്ട് എന്ന് കരീമിന് അറിയുമോ? അദ്ദേഹത്തിന് അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഭരണഘടനാപരമായ ഒരു പദവി ഉള്ള, ഭരണഘടനാപരമായ അംഗീകാരമുള്ള ഒരു സമിതിയാണ് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി എന്ന് ഉറപ്പിച്ച് പറയാൻ കരീമിന് കഴിയുമോ? രണ്ടാമത്, എം എസ് എഫിന്റെ ദേശീയ സമിതിക്ക് ഒരു ഒരു പ്രവർത്തന രൂപരേഖ ഉണ്ടാവില്ലേ? ഒരു ബൈലോ ഉണ്ടാവില്ലേ? ഒരു പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളുടെ ഒരു ചട്ടങ്ങളുടെ ഒരു രേഖ ഉണ്ടാവില്ലേ? ആ രേഖ അനുസരിച്ച് ദേശീയ വൈസ് പ്രസിഡന്റ് ആരാണ് പുറത്താക്കേണ്ടത്? ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരം ആർക്കാണ്? ഈ പുറത്താക്കിയ ഖാദർ മൊയ്തീൻ സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് പുറത്താക്കിയെന്നാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഒരാളെ, അവർ ചെയ്ത കുറ്റം എന്തുമാകട്ടെ ഏതുമാവട്ടെ, ആ കുറ്റത്തിൽ നിന്ന് അവരെ പുറത്താക്കേണ്ട നടപടിക്രമം എങ്ങനെയാണ് പാലിക്കേണ്ടത്? ആ നടപടിക്രമം അനുസരിച്ചാണോ ഇവരെ പുറത്താക്കിയിട്ടുള്ളത്? അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. രണ്ടാമതായി, പുറത്താക്കുകയാണെങ്കിൽ, പാർട്ടി അച്ചടക്കം പാലിച്ച് പുറത്താക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ എതിരാ സ്വീകരിക്കണം? ഇതുപോലെ തന്നെ ഇവരെക്കാൾ രൂക്ഷമായി, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിന് സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാക്കളില്ലേ ലീഗിൽ? ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളില്ലേ? അവരൊക്കെ പുറത്താക്കുകയാണോ ചെയ്തത്? അതോ ആ വിമർശനങ്ങളെ പാർട്ടി ഉൾക്കൊള്ളുകയാണോ ചെയ്തത്? ഈ പി കെ എം ഷാജിയെ പോലെ, പി കെ അബ്ദുറബിനെ പോലെ പല ആളുകളും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളെ പാർട്ടി ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. ആ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് കൂടുതൽ സംസാരിക്കാനും അവരുടേതായ അഭിപ്രായങ്ങൾ പാർട്ടിയിൽ പറയാനുമുള്ള അവസരം നിങ്ങൾ നൽകുകയാണ് ചെയ്തത്. എന്നാൽ ഇതേ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച നടപടി സ്വീകരിക്കുന്നത് എന്നെ കരീം, പാർട്ടി അച്ചടക്കം പരമപ്രധാനമാണ്, പാർട്ടിയുടെ സിസ്റ്റം പരമപ്രധാനമാണെന്ന് പറയുമ്പോൾ
ഒരു എവിടെയും ഇല്ലാത്ത ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഈ നടപടി എടുക്കുന്നതെന്ന് പറയുകയാണ് അദ്ദേഹം. നമ്മൾ എല്ലാ ചർച്ചയിലും പറയുന്ന ഒരു പോയിന്റാണ്. എവിടെയാണ് ഭരണഘടനയിൽ ഈ ഉന്നതാധികാര സമിതി? നിങ്ങൾക്കൊരു അച്ചടക്ക സമിതി വേണമെന്ന് നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിൽ 4 അംഗങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. അവർ താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിച്ച് അതിന്മേലുള്ള ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അച്ചടക്ക നടപടി സ്വീകരിക്കണം, ഏതൊക്കെ തട്ടിൽ അന്വേഷണം വേണം, എങ്ങനെയൊക്കെ വിശദീകരണം തേടണം എന്നെല്ലാം ഭരണഘടനയിലുണ്ട്. അതിലെവിടെയും ഈ ഉന്നതാധികാര സമിതിയില്ല. ഫാത്തിമ തഹലിയ MSF ദേശീയ വൈസ് പ്രസിഡന്റാണ്. അവർ പറയുന്നു മാധ്യമങ്ങൾ വഴിയാണ് അവർക്കെതിരായ നടപടി അറിഞ്ഞതെന്ന്. അവരോട് വിശദീകരണം തേടിയിട്ടുണ്ടോ MSF ദേശീയ നേതൃത്വം? അതിനുമേലെങ്കിലും ഒരു കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ടോ? മറുപടി കത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഏത് സിസ്റ്റത്തെക്കുറിച്ച്, ഏത് അച്ചടക്കത്തെക്കുറിച്ച്, ഏത് ക്രമത്തെക്കുറിച്ചാണ് ശ്രീ കരീം താങ്കൾ പറയുന്നത്? ശ്രീ നിഷാദ് റാവുത്തർ ഈ വിഷയത്തിൽ മറുപടി പറയാൻ എന്നെ അനുവദിക്കണം പൂർണ്ണമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങ് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം അനീഫ്ക എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മുസ്ലിം ലീഗ് പാർട്ടികളിൽ വേദികളിലൊക്കെ ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ വരുന്ന ആളാണ്. പാർട്ടിയുടെ എല്ലാ ഘടനയും വളരെ കൃത്യമായി അറിയുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടെ ഒന്ന് MSF ദേശീയ വൈസ് പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് തന്നെയാണ് അധികാരം. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബാണ് അവരെ അവർ വഹിക്കുന്ന സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറിയിപ്പ് വരാൻ കാരണം? പാർട്ടിയുടെ നേതാക്കന്മാർ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. MSF ദേശീയ, എന്നെ പറയാൻ അനുവദിക്കണം, MSF ദേശീയ വൈസ് പ്രസിഡന്റിനെ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെ പോഷക ഘടകങ്ങളാണ് അതാണ് ഞാൻ പറയുന്നത്. വസ്തുതാപരമായി പറയാൻ താങ്കൾ എന്റെ മറുപടിക്കിടയിൽ ഇടപെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അത് വിശദീകരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു തീരുമാനം അങ്ങനെയാണ് എന്നുള്ളത് പറയാനല്ല ഞാനിരിക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കാണ്. മുസ്ലിം ലീഗിന്റെ ഒരു അംഗത്തിനെതിരെ നടപടിയെടുക്കുവാൻ മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിക്കും സംസ്ഥാനത്താണെ സംസ്ഥാന കമ്മിറ്റിക്കും പൂർണ്ണമായ അധികാരമുണ്ട്. എങ്ങനെ ഇവിടെ ഫാത്തിമ തഹലിയ മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരന്തരമായി പത്രങ്ങളിൽ പറയുകയും അതുപോലെ തന്നെ പത്രസമ്മേളനം വിളിക്കുകയും എതിരഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരാവകാശങ്ങൾ മുസ്ലിം ലീഗിനുണ്ട്. കുറ്റമെന്താണെന്ന് അവരെ ബോധിപ്പിച്ചിട്ടുണ്ടോ? അവർക്കൊരു ഷോക്കോസ് കൊടുത്തിട്ടുണ്ടോ? മറുപടി കിട്ടിയിട്ടുണ്ടോ? അത് പരിശോധിക്കുന്ന കമ്മീഷൻ ആരാണ്? എന്താണ് നിങ്ങൾ പാലിച്ച ക്രൈറ്റീരിയ? അതെ, സംഗതികളില്ലേ? അതെന്താണ് ഞാൻ നോക്കുന്നത്? SFI സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ നീക്കേണ്ടത് CPM സംസ്ഥാന നേതൃത്വത്തിൽ എ വിജയരാഘവനാണോ ഒപ്പിട്ട് കുറിപ്പിറക്കേണ്ടതല്ല? അത് നിങ്ങൾക്ക് അനുസരിച്ചുള്ള മറുപടി പറയണം എന്ന് എന്നെ നിർബന്ധിക്കുന്നതിൽ എന്താർത്ഥമാണ്? ഒരു ചോദ്യവും ഇല്ലാതെ പുറത്താക്കുന്നത് എങ്ങനെയാണെന്ന് സാങ്കേതിക തികവോടെ പറയൂ. അല്ലാതെ ഞങ്ങളുടെ പാണക്കാട് തങ്ങമാർക്കും അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും ഞങ്ങളെ ആരെയും പുറത്താക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ സമയം തരും. എന്റെ ചോദ്യം നിഷാദ് റാവുത്തർ, ശ്രീ നിഷാദ് റാവുത്തർ എനിക്ക് സമയം തരുമെങ്കിൽ വിശദീകരിക്കാം. എന്റെ വിശദീകരണത്തിനിടക്ക് താങ്കൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ വൈകാരികമാവുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കരുത്. ഇവിടെ വിഷയം മുസ്ലിം ലീഗിന്റെ ഒരു അംഗത്തിനെതിരെ തീരുമാനമെടുക്കാൻ നടപടിയെടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്കാണ് ഞങ്ങളുടെ പാർട്ടി ഘടന പ്രകാരം അധികാരാവകാശങ്ങളുള്ളത്. ഇവിടെ മുസ്ലിം ലീഗ് എടുത്ത ഒരു തീരുമാനത്തെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിൽ പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ
അവർ നിരന്തരമായി അത് ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകം ഞാൻ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ ഭാരവാഹിയല്ല മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ നടപടിയെടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകത്തിന്റെ MSF ദേശീയ ഭാരവാഹിയെ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ നടപടിയെടുത്തിരിക്കുന്നു എന്തുകൊണ്ട് ഞാനൊരു ദേശീയ ഭാരവാഹിയാണല്ലോ മറ്റുള്ള ദേശീയ ഭാരവാഹികളുണ്ടല്ലോ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുണ്ടല്ലോ എന്താണ് അവർക്കൊന്നുമില്ലാത്ത എന്തെങ്കിൽ അവരെ ഒന്നും നടപടിയെടുക്കാതെ ഒരു പ്രത്യേക വ്യക്തിക്കെതിരെ നടപടിയെടുത്തത് ആ നടപടിയെടുക്കാൻ അതിന് കാരണമുണ്ടാവും ആ കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടി കഴിഞ്ഞ ദിവസം ഹരിതയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താ ഹരിതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ സ്ത്രീകളെ മുന്നേറ്റം തടയുന്നു സ്ത്രീകളുടെ പുരോഗതിക്കെതിരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ചട്ടക്കൂടിനെതിരെ പ്രവർത്തിച്ച ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടുകയും ആ കമ്മിറ്റിയെ പുതിയൊരു കമ്മിറ്റിയെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾ ഹരിത എന്നുള്ള ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ടിട്ടില്ല ഹരിതയുടെ കമ്മിറ്റി പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആ കമ്മിറ്റിയെ പിരിച്ചുവിടുകയും പുതിയ ഒരു കമ്മിറ്റിയെ ഞങ്ങൾ ഹരിതയുടെ നേരത്തെ സംസ്ഥാന ഭാരവാഹികളായവർ അതിനകത്തുണ്ട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർ ആയവർ അതിനകത്തുണ്ട് ഹരിതയിൽ ക്യാമ്പസിന് വേണ്ടി നേതൃത്വം വഹിച്ചവർ അവർ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഭരണഘടന എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ധാരണയുള്ള ആളാണോ ഉത്തരമുണ്ട് ഞങ്ങളുടെ ഉത്തരം ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് മുസ്ലിം ലീഗിന്റെ ഭരണഘടനയെ കുറിച്ച് ധാരണയുണ്ടോ മുസ്ലിം ലീഗിന്റെ ഭരണഘടന മുസ്ലിം ലീഗിന്റെ ഭരണഘടന താങ്കൾ വായിച്ചിട്ടുണ്ടോ പൂർണ്ണമായി വായിച്ച് അതിൽ ഉന്നതാധികാര സമിതി എന്നൊരു സംഗതി ഉണ്ടോ ഭരണഘടന വായിക്കാത്ത ഒരാൾ ഉന്നതാധികാര സമിതി എന്നൊരു സംഗതി നിഷാദ് റാവുത്തർ ഉന്നതാധികാര സമിതി എന്നൊരു താങ്കൾ ആവർത്തിച്ച് സ്കിപ്പ് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് സാധാരണ നേതാവിനോട് ആ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന പോളിസി താങ്കൾ സ്കിപ്പ് ചെയ്യുകയാണ് ഞാൻ ചോദിക്കുന്നത് ഉന്നതാധികാര സമിതി എന്നൊരു സംഗതി ഈ ഭരണഘടനയിലുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല പിന്നെ അവരെങ്ങനെയാണ് നടപടിയെടുക്കുക മുസ്ലിം ലീഗ് പാർട്ടി കാലാകാലം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ പാർട്ടി ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അതത് സമയങ്ങളിൽ ചില പ്രത്യേകമായ സമിതികളെയോ പ്രത്യേകമായിട്ടുള്ള ബോർഡുകളെയോ രൂപകൽപ്പന ചെയ്യും ഇപ്പോ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് ഒരു പത്തംഗ സമിതിക്ക് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണമെങ്കിൽ ഒരു സമിതി ഉണ്ടാക്കാം പക്ഷെ നടപടിയെടുക്കാനുള്ള ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ഉന്നതാധികാര സമിതിക്ക് പറ്റില്ല നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇനിയും ഇങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതൊക്കെ ഞങ്ങൾ സാങ്കേതിക തികവോടെയും നീതിപൂർവകമായും നടപ്പിലാക്കുന്നതാണ് എന്ന വാഗ്ദോരണി ഒഴിവാക്കണം അത് ഒഴിവാക്കി തരണം പ്ലീസ് അത്രേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെയാവാം ഈ കാര്യത്തിൽ എനിക്ക് മിനാ ജലീൽ ഇതിനകത്ത് ഒരു തരത്തിലുള്ള വളരെ ലളിതമായി നീതിയും കിട്ടിയിട്ടില്ല ഈ ഒഴിവാക്കപ്പെട്ട ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഫാത്തിമ തഹ്ലീക്ക് എന്ന വിമർശനമുണ്ട് അപ്പോ അത് നിങ്ങളുടെ പ്രധാനമായും റേസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണോ അതോ ഈ ലീഗിനകത്ത് വലിയ കാര്യമില്ലാത്ത ഒരു പോയിന്റ് ആണോ അത് ഞങ്ങൾ പ്രധാനമായിട്ടും റേസ് ചെയ്യുന്ന ലീഗിനകത്ത് കാര്യമില്ലാത്തൊരു പോയിന്റ് ആണത് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം തഹ്ലിയ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയെ പിരിച്ചുവിട്ടു അതുപോലെ തന്നെ കുറച്ചു മുമ്പ് ഞങ്ങളെ പിരിച്ചുവിട്ടു ഈ പറയുന്ന ചട്ടക്കൂടും കോൺസ്റ്റിറ്റ്യൂഷനും എന്നൊക്കെ വാത്തുവരാത്ത നേരത്തെ കരിങ്ക് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞങ്ങളെ കമ്മിറ്റി പിരിച്ചിട്ട സമയത്ത് ഞങ്ങളടുത്തൊരു ചോക്കസ് നോട്ടീസ് തരുവേ അല്ലെങ്കിൽ ഞങ്ങളടുത്ത് വിശദീകരണം തേടേ ഒന്നുമില്ല അതേ സമയത്ത് പി കെ നവാസിനും കബീർ മുതുവാറുമ്പേക്കും അവർക്കൊക്കെ വിശദീകരണം തേടിക്കൊണ്ടുള്ള രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുക്കുകയും അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം എന്നുള്ള വിശദീകരണം തേടാന്നുള്ള ആശ്വാസ നടപടികൾ എടുത്തിട്ടുണ്ടായി എന്നുള്ളതാണ് പക്ഷെ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പോകുമ്പം ആ ആക്ഷൻ എടുക്കാൻ പോകുന്ന ആളുകളടുത്ത് വിശദീകരണം തേടുക എന്നൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള മര്യാദകളുണ്ട് അതൊന്നും തേടാ തന്നെയാണ് പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പം ഇത് ഇതിങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു മട്ടിലാണ് നേരത്തെ കരീം സാഹിബ് സംസാരിച്ചതിന്റെ ഒരു ടോണ് മനസ്സിലാകുന്നത് ഷിഫിക്ക് അബ്ദുൽ അസീസ് ഇന്നിപ്പോ പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സമീപകാലത്ത് ഹരിതയിലും MSF ഉണ്ടായ പ്രശ്നങ്ങളെ കുട്ടികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന നിലയ്ക്കാണ് പാർട്ടി കണ്ടതെന്ന് അതിന് തുടർന്ന് ഇങ്ങോട്ട് എഴുതുന്ന അദ്ദേഹം പറയുന്നത് ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവരെടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് അതിനെ കാണുകയും ഉൾക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നത് ഏറ്റവും ശരിയായ നിലപാടാണ് അതിന് മറ്റു മാനങ്ങൾ നൽകി ചർച്ചയാക്കുന്നത് ഒട്ടും ആശാവഹമല്ല എന്ന് അപ്പോൾ സമ്പൂർണ്ണമായും ഇതൊരു കുട്ടിക്കളിയാണ് കുട്ടികളുടെ കാര്യമാണ് സ്ത്രീകളെ ഒരു മുതിർന്ന സ്ത്രീകളെന്ന നിലയ്ക്കുള്ള അവരുടെ അസ്തിത്വത്തെ പോലും ആ നിലയ്ക്ക് അംഗീകരിക്കാതെ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ പക്വത വരാത്ത കുട്ടികൾ അവരുടെ കാര്യങ്ങളിൽ നേതൃത്വം തീരുമാനിച്ചോളും മുതിർന്നവർ തീരുമാനിച്ചോളും അതിനൊപ്പിച്ച് ചലിച്ചാൽ മതി എന്ന് അദ്ദേഹം ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ
അങ്ങനെ ഒരു അസ്തിത്വത്തെ അംഗീകരിച്ചു പോകാൻ ലീഗിന് വലിയ പ്രയാസമാണ്. അതെവിടെയായാലും അതിനി കൂടുതൽ കൂടിയ വലിയ വലിയ വർത്തമാനങ്ങളാവും എന്ന് വിചാരിച്ച് ഇപ്പോഴേ അടയ്ക്കാൻ നോക്കുകയാണോ ലീഗ്? യെസ്, അത് ഞങ്ങളൊക്കെ ഓത്തുപള്ളി പഠിച്ചിരുന്ന കാലത്ത് മൊല്ലാക്ക എന്ത് പറഞ്ഞാലും അത് അതേമാതിരി അനുസരിക്കും. പക്ഷെ ആ സമയത്ത് മൊല്ല പഠിച്ച തോതി ചെന്നിട്ടില്ലെങ്കിൽ കൈ നീട്ടി മൊല്ലാക്ക അടിക്കും. അങ്ങനെ അടിക്കുമ്പോൾ ആ വടി പിടിച്ചു വാങ്ങി അത് പൊട്ടിച്ചു വലിച്ചെറിയുന്ന കുട്ടികളെ അന്നും ഉണ്ടായിരുന്നു, എത്രയോ കാലം മുമ്പ്. അപ്പം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ അങ്ങനെ ആവാൻ കാരണം ഒരു പക്ഷേ ആ കുട്ടികളുടെ ഉമ്മയായിരിക്കും. വീട്ടിൽ നിന്ന് ആ കുട്ടികളുടെ ഉമ്മ ഉമ്മയുടെ ഒരു 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 ബോൾഡ്നെസ്സിൽ നിന്നാണ് ചിലപ്പോൾ ഇതുണ്ടായി വരിക. അപ്പം ഇന്നത്തെ കുട്ടികൾ ഒരു പുതിയ ഓത്തുപള്ളി പഠിക്കുന്ന കുട്ടികളല്ല യഥാർത്ഥത്തിൽ. നമ്മൾ ഓത്തുപള്ളി പഠിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള ഒരു ഭാവനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഇത്തരം പെശകൾ വരുന്നത്. വേറെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങളിവിടെ ചർച്ച ചെയ്ത ഉന്നതാധികാര സമിതിയോ ഭരണഘടനയോ ഒന്നുമല്ല പ്രശ്നം. ഉന്നതാധികാര സമിതിയൊക്കെ അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്, ഒരു കോൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഈ ഉന്നതാധികാര സമിതിയിൽ 200,000+ വനിതാ മെമ്പർമാരുള്ള ഈ സംഘടനയുടെ ഏതെങ്കിലും വനിതാ പ്രതിനിധി ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് എന്തുകൊണ്ടില്ല എന്നുള്ളതിന് ഞാൻ പറയുന്ന ഉത്തരം, ഈ മുസ്ലിം ലീഗില് ഈ വനിതാ സംഘടന എന്ന് പറയുമ്പോൾ അതിനെ ഒരു പനോപ്റ്റിക് മെഷീൻ വെച്ചിട്ട് അതിനെങ്ങനെ എന്താ പറയാ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള ഒരു മെഷീൻ വെച്ചിട്ട് അങ്ങനെ നിരീക്ഷിക്കപ്പെടേണ്ട ഒരു ഡിസ്ക്രിമിനേറ്റ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സ്റ്റേറ്റ് എങ്ങനെയാണോ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ നേർക്ക് പ്രയോഗിക്കുന്നത്, അതുപോലെ തന്നെ സംഘടനയിലെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അധികാരമില്ലാത്ത വിഭാഗമായ പെൺകുട്ടികളുടെ നേർക്ക് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ഇത് മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് വളരെ സ്വാഭാവികമായിട്ടും ലീഗ് പോലെയുള്ള ഒരു സംഘടനയിൽ വന്നു ചേരാവുന്നതാണ്. പക്ഷെ ഇത് ക്രമാനുഗതമായിട്ട് ഇത് മാറ്റുകയും വിമർശകർക്ക്, അത് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നായാലും ആൺകുട്ടികളുടെ ഭാഗത്തുനിന്നാലും, വിമർശകർക്ക് പ്ലാറ്റ്ഫോം കൊടുക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതിനെ ഫിൽട്ടർ ചെയ്യാനും, എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളണമെന്നല്ല ഞാൻ പറയുന്നത്. വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഡിബേറ്റാണ്, ഡയലക്റ്റിക്സ് ആണ്. അതിനെ ഉൾക്കൊള്ളാനും അതിനെ ഫിൽട്ടർ ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം വരെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഈ സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ അതൊന്നും ഇപ്പോൾ ഒരു സംഘടനയിൽ കൂടി നടക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷേ ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന വിഷയമുണ്ട്, ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നത്. ആ ഗൗരവം മനസ്സിലാക്കാതെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ ഒക്കെ ഇങ്ങനെ വെട്ടിനിർത്തുക എന്നുള്ള ഒരു രീതി, അത് ഒരിക്കലും MSF പോലെ, MSF ഒക്കെ ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ട, എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു സംഘടനയാണ് MSF. പ്രത്യേകിച്ച് അവർ ഈ ഹരിതയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഇതൊരു നല്ല മൂവ്മെന്റ് ആയിട്ട് പോകും തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിലുണ്ടാകുന്ന ഈ തരത്തിലുള്ള ബലാരിഷ്ടതകൾ, ഇൻഫാന്റലിസം പരിഹരിച്ച്, സത്യത്തിൽ PK ഫിറോസ് പറഞ്ഞത് ഒരു ഇൻഫാന്റലിസത്തിന്റെ, അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ള ബലാരിഷ്ടതയുടെ ഭാഗമാണ്. അപ്പൊ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവർ നോക്കേണ്ടതെന്നാണ് എന്റെ ഒരു ലീഗ്. ഒരു നവീകരണത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു 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 പുതിയ കാലത്തിന് ഒപ്പിച്ചിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഏറ്റെടുക്കാൻ, പാർട്ടിയെ നവീകരിക്കാൻ അങ്ങനെ താല്പര്യമുള്ള, അതിന് ശേഷിയുള്ള, അതിന് സമയം മെനക്കെടുത്താൻ ആഗ്രഹമുള്ള ആരെങ്കിലും അതിനകത്തുണ്ടോ? എങ്കിലാണ് ഈ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ, അത് പുതിയ കാലത്തിന്റെ പൊളിറ്റിക്സ് ആണെന്ന് പറയാൻ, അതിനൊപ്പം നമ്മുടെ പാർട്ടി ചലിക്കണമെന്നൊരു അഭിപ്രായം അതിനകത്ത് ഉണ്ടാക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ അതിനകത്ത് അവശേഷിക്കുന്നുണ്ടോ? വോയിസ് ഉള്ളവർ തീർച്ചയായും ഇവര് ഇതാ, ഈ കുട്ടികൾ ഇപ്പോൾ നവീകരിച്ചു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ നവീകരിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഇനി ഈ MSF നേതാക്കൾക്ക്, അല്ലെങ്കിൽ MSF നേതാക്കളാണല്ലോ കാലത്തോട്, ഈ കാല വർത്തമാന കാലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, പ്രായം കൊണ്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവർക്ക് പോലും പിന്നെ ഈ ഒരു ജെൻഡർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ, ഒരു ജെൻഡർ സെൻസിബിലിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവർ ഉന്നയിച്ചത്. അത് മാറി, അത് ഇനി ഒരിക്കലും MSF മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു പഴഞ്ചൻ നേതാവിന് പോലും ഇത്തരം ഒരു പരാമർശം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കുട്ടികൾ സൃഷ്ടിച്ചു കഴിഞ്ഞൂടെ പാർട്ടിക്ക് അകത്ത്. അവർ ഇനിയൊരു വാക്ക്, ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അവർ ഓർക്കും, ഈ കുട്ടികൾ ഓരോരുത്തരുടെയും മുഖം, ഈ 10 പേരെ ഓർക്കും. അതൊരു ഒരു പുതിയ അവബോധം അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടോ, ഇവർ പറയുന്ന ഉന്നതാധികാരി സമിതി യോഗം ചേർന്നിട്ടോ അല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ, അസീസ് സാർ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെയാണ് ഉണ്ടാവുക, ഇത്തരം വിമർശനങ്ങളിലൂടെ ഉണ്ടാവുക, ഇത്തരം കലഹങ്ങളിലൂടെയാണ് ഉണ്ടാവുക. ആ കലഹങ്ങളിലൂടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെതിരെയല്ല, ഇനി വരാനിരിക്കുന്ന കുട്ടികൾ, അവർ എത്ര തന്നെ വിധേയപ്പെട്ട് നിന്നാലും, പാർട്ടിയുടെ അച്ചടക്കം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നിന്നാൽ പോലും, അവർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവർ സൃഷ്ടിച്ചു. അത്രയെങ്കിലും വിജയത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടെന്നാണ്. എന്നെ കരിയും ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ പുറത്താക്കലാണല്ലോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇനിയും കൂടുതൽ ആളുകളെ പുറത്താക്കിക്കൊണ്ട്
സമ്പൂർണ്ണ അച്ചടക്കത്തിലേക്ക് പാർട്ടി വൈകാതെ പോകുമോ? ശ്രീ നിഷാദ് റാവുത്തർ, ഇവിടെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴൊക്കെ മുസ്ലിം ലീഗ് എന്തോ സ്ത്രീ വിമോചനത്തെയും സ്ത്രീ വളർച്ചയുമൊക്കെ തടയാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള വാക്കുകളും ചോദ്യങ്ങളുമാണ് നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ശ്രീ നിഷാദ് റാവുത്തർ, ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന സഹോദരി മിനാ ജലീൽ, അവരോട് തന്നെ ചോദിച്ചാലറിയാം, എം എസ് എഫിന്റെ നേതാവായി ഫാറൂഖ് കോളേജിൽ കേരളത്തിലെ, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായി എം എസ് എഫിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണത്. സാധാരണഗതിയിൽ ഒരു ചെയർമാനായി ഒരു ആൺകുട്ടിയെ നിശ്ചയിക്കാമായിരുന്ന ഒരു സ്ഥലത്ത് ഫാറൂഖ് കോളേജിൽ മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും ഒക്കെ വലിയ സ്വാധീനമുള്ള ഒട്ടനവധി എം എസ് എഫിന്റെ പ്രവർത്തകന്മാരുള്ള ഒരു കോളേജിൽ മിനാ ജലീലിനെ ചെയർപേഴ്സണാക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. ഞങ്ങൾ എവിടെയാണ് സ്ത്രീകളെ തടഞ്ഞു നിർത്തിയത്? അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്ന ശ്രീമതി ഫാത്തിമ തഹലിയ എം എസ് എഫിന്റെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ ഞാനുള്ള ഞങ്ങൾ അനുവദിച്ചു കൊടുത്തത് എന്ന നിലയ്ക്ക് ഗ്രൗണ്ടിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ബോധ്യം അതിനൊപ്പിച്ചുള്ള അവരുടെ വിജയം, അതാണ് പ്രശ്നം. അതിനെ ആ നിലയ്ക്ക് അംഗീകരിക്കരുത്. അത് ഞങ്ങള് പാർട്ടി കൊടുത്തില്ലേ, കൊടുത്ത പാർട്ടിക്ക് തിരിച്ചെടുക്കാനും ശേഷിയുണ്ട് എന്ന നിലയ്ക്ക് ഒരു നിരക്ഷണം. ഇവിടെ വിഷയം അതല്ല പ്രശ്നം. ഇവിടെ ഇതാണ് പ്രശ്നം. നമ്മൾ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ടി സ്ത്രീ നവോത്ഥാനത്തിന് വേണ്ടി എടുത്ത പരിശ്രമങ്ങളും വിശദീകരിക്കുമ്പോൾ അത് പാർട്ടി നൽകിയതാണ് എന്ന് നിങ്ങൾ വിശദീകരിക്കുന്നു എന്ന തരത്തിൽ നിങ്ങൾ അതിനെ ചെറുതാക്കിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഞങ്ങൾ ഞങ്ങളുടെ വനിതകളെ, പെൺകുട്ടികളെയും സ്ത്രീകളെയും മുന്നോട്ട് കൊണ്ടുവരാൻ നടത്തിയ പരിശ്രമങ്ങൾ നിരവധിയാണ്. എനിക്ക് സമയം തരുമെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി വിശദീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനാ ചട്ടക്കൂടിന് വിരുദ്ധമായി ഏതാനും ഭാരവാഹികൾ, ഹരിതയുടെ ഭാരവാഹികൾ പ്രവർത്തിച്ചപ്പോൾ അവരെ മാറ്റുകയാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ല, ഒരു സംഘടനയുടെ ചട്ടക്കൂടിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായുള്ള നടപടിയാണ്. ഞാൻ ചോദിക്കട്ടെ, സി പി ഐ എം അകത്ത് എത്ര നടപടി എടുത്തിട്ടുണ്ട്, എത്ര നടപടി വന്നിട്ടുണ്ട്? ഗൗരിയമ്മയുടെ ചരിത്രം നമുക്കറിയില്ലേ? എം വി രാഘവന്റെ ചരിത്രം നമുക്കറിയില്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കുറ്റ്യാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എം എടുത്ത നടപടികൾ നമുക്കറിയില്ലേ? കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കുകയും ആ സീറ്റ് പ്രകടനം നടത്തി തിരിച്ചു വാങ്ങുകയും പ്രകടനം നടത്തിയവരെയും വിജയിച്ച എം എൽ എയെയും സി പി ഐ എം പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സംഘടനാ നടപടിയാണ്. അത് ഉന്നതസ്ഥാനീയരായ ആളുകൾക്കെതിരെ പോലും നടപടി എടുക്കാനും അന്വേഷണം നടത്താനും അന്വേഷണ റിപ്പോർട്ട് മടിയില്ല. ജി സുധാകരനെ പോലുള്ള ആളുകൾ